ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 5 ജൂലൈ 2021. നമുക്ക് തുടങ്ങാം. ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ജന്മാദ്യസ്യ യദ്വന്വയാദതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര ഹൃദ്ഭി ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസിഖാവുവിഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു സംഭൂത് സർവഭൂതഹൃദയം മുനിമാനദോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപ്തമദീപമതി തിധീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം ബംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണ ദേവായ തസ്മൈ നമ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മാവാസദാം പുരതോ മമ. ഭൂതിർമഹദ്ഭിരമാപുരോ വിഭൂർനിർമായ ശേദേ യദ്ഭൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകാ സോലം കൃഷീഷ്ടഭഗവാൻ വചാംസി മേ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃഥാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ഹരേ നാരായണ. നമുക്ക് ഇനി പാരായണം തുടങ്ങാം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ചതുർത്ഥസ്കന്ധം അഥ ചതുർദശോധ്യായഃ. മൈത്രേയം വാചാം ഭൃഗ്വാദേസ്തേ മുനിയോ ലോകാനാം ക്ഷേമദർശിന ഗോപ്തര്യസതി വൈ നൃണാം പശ്യന്ത പശുസാമ്യതാം വീരമാദരമാഹൂയ സുനീതാം ബ്രഹ്മവാദിന പ്രകൃത്യസമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിംഭുവ ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്ലോർദസ്യവ സദ്യ സർപത്രസ്ഥായി വാഘവ സ ആരൂഢ നൃപസ്ഥാന ഉന്നദോഷ്ട വിഭൂതിഭിഃ അവമേനേ മഹാഭാഗാൻ സ്തബ്ധ സംഭാവിതസ്വധ ഏവം മദാന്ത ഉത്സിക്തോ നിരങ്കുശൈവദ്ധിഭ പര്യടൻ രഥമാസ്തായ കമ്പയന്നിവരോദസി ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോദവ്യം ദ്വിജാ ക്വചിത് ഇതി നിവാരയദ്ധർമ്മം ഭേരീഘോഷേണ സർവശ വേനസ്യ അപേക്ഷമുനിയോ ദുർവൃത്തസ്യ വിജേഷ്ഠിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജു സ്മസത്രിണ അഹോ ഉഭയതസ്പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യുഭയതോദീത ഇവ തസ്കരപാലയോ അരാജകഭയാദേശ ഹൃദോ രാജാദർഹണ തദോപ്യാസീ വയം ദ്വദ്യ കഥം സ്യാ സ്വസ്തിദേഹിനാം അഹേരിവ പയപോഷ പോഷകസ്യാഭ്യനർത്ഥവൃത് വേന പ്രകൃത്യൈവ ഖല സുനീതാ ഗർഭസംഭവ നിരൂപിത പ്രജാഭാര സ ജിഹാംസതി വൈ പ്രജാ തഥാപി സാന്ദ്രേ മാ അമും നസ്മാംസ്തത് പാദകം സ്പൃശേത്
तद्विद्धि असद्वृत्तो वेनोऽस्माभिकृतो नृभः सान्दितो यदिनो वाजं न गृहीष्यत् अधर्मकृत् लोकधिक्कारसन्नग्धं दहिष्यामसुतेजसा एवम् अद्यवसायिनं मुनियो गूढमन्यव उपवृद्ध्याब्रुवन् वेनं सान्द्वयित्वा च सामभि मुनिय ऊजू नृपवर्य निबोधयत् यत्ते विज्ञापयामभोः आयु श्रीफलकीर्तीनां तव ताद विवर्धनं धर्म आचरित पुंसां वाग्मनकाय बुद्धिभिः लोकान् विशोकान् विदरति अदानन्द्यम् असङ्घिनां सदेमा विनशेद्वीर प्रजानां क्षेमलक्षणा यस्मिन् विनष्टे नृपदी ऐश्वर्यादवरोहदी राजन् असाधु अमात्येभ्य चोरादिभ्य प्रजा नृप रक्षन् यदा बलिं गृह्णन् इह प्रेत्यजमोददे यस्य राष्ट्रे पुरे चैव भगवान् यज्ञपूरुष इज्यते स्वेन धर्मेण जनै वर्णाश्रमान्युदेः तस्य राज्ञो महाभाग भगवान् भूतभावना परिदुष्यति विश्वात्मा तिष्ठतो निजशासने तस्मिन् तुष्टे किमप्राप्यं जगदामीश्वरेश्वरे लोका सबालाहे तस्मै हरन्ति बलिमातृताः तं सर्वलोक अमरयज्ञसङ्ग्रहं त्रयीमयं द्रव्यमयं तपोमयं यज्ञे विचित्रैयजतो भवायते राजन् स्वदेशाननिरोधुमर्हसे यज्ञेन युष्मद्विषये द्विजातिभिर्विधायमानेन सुराकलाहरे शिष्टा सुदुष्टा प्रतिशन्ति वाञ्छितं तद्हेलनं नार्हसि वीरज्येष्ठितम् वेन उवाच बालिशापद यूयं वा अधर्मे धर्ममानिना ये वृत्तिदं पतिं हित्वा जारं पतिमुपासते अवजानन्त्यमीमूढा ध्रुवरूपिणमीश्वरं न अनुविन्दन्ति ते भद्रम् इह लोके परत्र च को यज्ञपुरुषो नाम यत्र वो भक्तीदृशी भर्तृस्नेहविदूराणां यदा झारे कुयोषिदां विष्णुर्विरिञ्जो गिरिश इन्द्रो वायुर्यमोरिभिः पर्जन्यो धनद सोम क्षिति अग्न्यपाम्बदि एते जान्ये च विपुदाः प्रभवो वरशाभयो देहे भवन्ति नृपते सर्वदेवमयो नृप तस्मात् मां कर्मभिर्विप्रा यजध्वं गदमत्सराः बलिञ्जमह्यं हरत मत्तोऽन्यकोऽग्रवत्मान् मैत्रेयं वाजाम् इत्थं विभर्यमदि पापीयानुत्पदं गद अनुनीयमानसद्याञ्जां न चक्रे भ्रष्टमङ्गलाम् इति ते असत्कृतास्तेन द्विजा पण्डितमानिना भग्नायां भव्याञ्जायां तस्मै विदुरजुकृतो हन्यदां हन्यदामेष पापप्रकृतिदारुणा जीवञ्जगद जगदसौ आशु गुरुदे भस्मसा ध्रुवं नायमहत्यसद्वृत्तो नरदेव वरासनं यो अधियज्ञपतिं विष्णुं विनिन्दज्ञनपत्र वा को वैनं परिचक्षीद वेनमेघमृदे शुभं प्राप्त ईदृशमैश्वर्यं यदनुग्रहवाजना इत्थं व्यवसिता हन्तुं ऋषयोरूढमन्यव निजज्ञोर्हुङ्गुदेवेनं हतमच्युतनिन्दया ऋषिभिः स्वाश्रमपदं ध्यदे पुत्रकलेवरं सुनीता पालयामास विद्यायोगेन शोचति एकदा मुनिस्ते तु सरस्वत्सलिलाप्लुताः उत्वाग्निं सत्कदा चक्रु उपविष्टा सरित्तडे वीक्षोद्दितान् महोत्पादान् आहुर्लोकभयङ्करान् अप्यभद्रमनादाया दस्युभ्यो न भवेद्भुव एवं प्रसन्दर्शयो दावदां सर्वतो दिशं पांसु समुद्दितो भूरि चोरणामभिलुम्बदां तदुपद्रवमात्नाय लोकस्य वसुलुम्बदां भर्तर्युपरदे तस्मिन्नन्योन्यं च जिघांसदां चोरप्रायं जनपदं हीनसत्त्वमराजकं लोकान् नावारयन् शक्ता अभि तद्दोषदर्शिना ब्राह्मण समुद्रच्छान्दो दीनाना समुपेक्षक स्रवदे ब्रह्मदस्यापि भिन्नपाण्डात् पयोयदाम् न अङ्गस्य वंशो राजर्षे एष संस्थातुमर्हति अमोघवीर्या हि नृपावंशेऽस्मिन् केशवाश्रया विनिश्चैत्येवम् ऋषयो विपन्नस्य महीपदे ममन्दूरुम् तरसा तत्रासीत् बाहुवो नराम् काककृष्णोऽधि ह्रस्वाङ्गो ह्रस्वबाहुर्महाहनु ह्रस्वपा निन्ननासाग्रो रक्ताक्षताम्रमूर्धजा तं तु ते अवनतं दीनं किं करोमीति वादिनं निशीदेत्यभ्रुवं स्ताद स
निषादस्तदोऽभवद् तस्य वंश्यास्तु निषादा गिरिकाननगोचरा एनाहरध्यायमानो वेनकल्मषमुल्भणम् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्या संहितायां चतुर्थस्कन्धे ऋतुचरिते निषादोत्पत्तिर्नाम चतुर्दशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द हरे कृष्ण। ഇന്നലെ നമ്മൾ ആ നാലാമത്തെ സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായം കഴിഞ്ഞ് നിർത്തി പതിനാലാമത്തെ അധ്യായമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വായന തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമുക്ക് നമ്മളുടെ ഈ കഥകൾ മാത്രം കേട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. കഥാരൂപത്തിൽ മാത്രമേ എണ്ണോ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് കുറച്ച് നമ്മളുടെ ജീവിത രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ എന്തെല്ലാം കൊണ്ട് സൃഷ്ടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിലെ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഓരോരോ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് കഥകളിലേക്ക് കടക്കാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈശ്വരപ്രാപ്തി മാത്രമേ ഉള്ളൂ നമ്മളുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ മനസ്സ് എങ്ങനെ ശുദ്ധമാക്കാം, നമുക്കെല്ലാം അറിയാം എന്താ ഭക്തി, എന്താ ഭക്തൻ, എന്താ മായ, എന്താ പരമാത്മാവ് എന്താ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ഡെഫിനിഷനും അതിൻ്റെ തക്കതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളും നമുക്ക് ഫുള്ളായിട്ട് അറിഞ്ഞാൽ മാത്രമേയാണ് ഈ വക കാര്യങ്ങൾ നമ്മൾക്ക് ബാക്കിയുള്ള ഇവിടെ നിന്നുള്ള ആ അതിൻ്റെ തത്വങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകൾ എടുത്തിട്ട് ഒരാദ്യം ഒരു 10 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം കഥകളിലേക്ക് നീങ്ങി ആ കഥകളുടെ തത്വങ്ങൾ അവസാനത്തിലോ അല്ലെങ്കിൽ ആദ്യത്തിലോ പറഞ്ഞ പിറ്റേ ദിവസം ആദ്യത്തിലോ നമുക്ക് പറഞ്ഞിട്ട് ചെറിയ എന്തെങ്കിലും ഒരു കഥകളൊക്കെ കൂടെ അവസാനിപ്പിച്ച് നമുക്ക് ഈ ഒരു സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭക്തി എന്താണ്, ഈ ഭക്തൻ എന്താണ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്താണ് ഭക്തി, ആരാണ് ഭക്തൻ, അത് നമ്മൾക്ക് ഒന്ന് പഠിച്ചു നോക്കാം. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷോർട്ട് ഫോമിൽ പറയുന്നത് ഭഗവാനോടുള്ള സ്നേഹം എന്നത്രേ ഭക്തിയുടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഭക്തനാരാ? ഈ ഭഗവാനോടുള്ള സ്നേഹം, അതായത് ഭക്തിയെ നിർവഹിക്കുന്ന ആളാണത്രേ ഭക്തൻ. അപ്പോൾ ആ ഭഗവാനോടുള്ള സ്നേഹം ആര് നിർവഹിക്കണോ അയാളെ നമുക്ക് ഭക്തൻ എന്ന് പറയാം. അതുമാതിരി ഭഗവാനോടുള്ള സ്നേഹത്തിനെ നമുക്ക് ഭക്തി എന്നും പറയാം. ഭക്തിക്ക് വേറൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാന്റെ നാമശ്രവണങ്ങൾ കൊണ്ടും കീർത്തനം ആലപിച്ചിട്ടുകൊണ്ടും നമ്മുടെ മനസ്സ് ആർദ്രമാകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സവികൽപ്പ വൃത്തിയാണ്, മനസ്സിൻ്റെ വൃത്തിയാണ് നമ്മൾക്ക് അതിനെ ഭക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഒന്നുകൂടിയും പറയാം, അസത്യമായിട്ടുള്ള നമ്മുടെ അഹങ്കാരമുണ്ടല്ലോ, ഞാൻ എന്ന ഭാവമുണ്ടല്ലോ, അത് നമ്മൾ ടോട്ടലി അങ്ങോട്ട് നിരാകരിച്ചിട്ട് ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു ഞാൻ ആത്മസ്വരൂപമാണ് ആ എന്ന് അറിയാനുള്ള ആ കഠിനമായ ജീവന്റെ ആ അധ്വാനത്തിനെ നമുക്ക് ഭക്തി എന്ന് പറയാം. അപ്പോൾ ഭക്തി ഭഗവാനോടുള്ള സ്നേഹമാണ്. നമ്മളുടെ ഭഗവാന്റെ നാമശ്രവണം കീർത്തനം കൊണ്ട് കേട്ടിട്ട് നമ്മുടെ മനസ്സ് ആർദ്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഭക്തി എന്ന് പറയാം. അതുമാതിരി
നമ്മുടെ അഹങ്കാരത്തിനെ നമ്മൾ ഒതുക്കിയിട്ട് ആത്മസ്വരൂപത്തിനെ അറിയാനുള്ള നമ്മളുടെ ആ ജീവിതചര്യയാണ് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞു മനസ്സിലാക്കാം. അതുപോലെ ഭക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുണ്ടായി ഈ ഭക്തിയെ നിർവഹിക്കുന്ന ആളാണ് ഭക്തൻ എന്ന് പറയാം. അപ്പൊ ആരായിരിക്കണം, ആരായിരിക്കും ഈ ഭക്തൻ? നമ്മളൊക്കെ ഭക്തന്മാരാണ്. നമ്മൾ ലൗകിക വ്യവഹാരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ആളുകളാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. അവരെയൊക്കെ നമുക്ക് ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഭഗവാൻ എപ്പോഴും തൻ്റെ കൂടെ ഒന്നിച്ചുണ്ട് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അവരെ നമുക്ക് ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ലൗകിക വ്യവഹാരങ്ങളിൽ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത മുമുക്ഷുക്കളായിട്ടുള്ള ജനങ്ങളെ നമുക്ക് ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭക്തൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യുന്നത്, ഇത് നമ്മൾക്ക് ആലോചിക്കുമ്പോൾ ഒരു ഭക്തൻ ആ ഭഗവാന്റെ പാദപത്മങ്ങളെ പൂജിക്കണം, ആ ഭഗവാനെ പറ്റി ചിന്തിക്കണം, ആ ഭഗവാനെ ഉപാസിക്കണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് പിന്നെ സംസാര ദുഃഖ ഭയങ്ങൾ ഉണ്ടാവില്ല, ഈ മരണഭീതി ഉണ്ടാവില്ല. ഇതൊക്കെ ആണ് ഒരു ഭക്തന് ഭക്തി ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യണം. പിന്നെ ഭക്തന്റെ ആ ഒരു ഭക്തൻ ഭഗവാന്റെ സ്വരൂപം അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ആ ഭഗവാന്റെ കഥാശ്രവണങ്ങൾ കേൾക്കണം, ആ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടണം, ഭഗവാനെ സ്മരിക്കണം, ഭഗവാന്റെ പാദസേവനം ചെയ്യണം, ഭഗവാനെ അർച്ചിക്കണം, ഭഗവാനെ വന്ദിക്കണം, ഭഗവാന്റെ ദാസനായിട്ട് തീരണം, ഭഗവാനെ കൂട്ടുകാരനായിട്ട് കാണണം, എന്നിട്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം, തന്നെ തന്നെ ആത്മനിവേദനം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണത്രേ ഒരു ഭക്തൻ ഭഗവാനെ പൂജിക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നതാണ് പരമമായ ഭക്തി. പിന്നെന്താ ഒരാൾ ചെയ്യേണ്ടത്? ഒരു ഭക്തനുണ്ടല്ലോ, ഭഗവാനെ സ്വാമിയായിട്ട് കാണണം, ആ സ്വാമിയുടെ ദാസനാണ് ഞാൻ എന്ന വിചാരം അവന് ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭക്തനുണ്ടല്ലോ, അവൻ ഒരിക്കലും സ്വതന്ത്രനല്ല, അവൻ അവൻ്റെ ഇഷ്ടം മാതിരി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താച്ചാൽ, ഒരു ഭക്തൻ ഭഗവാന്റെ ഭക്തനായിട്ട് തീർന്നാലും പിന്നെ ആ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് ആ ഭക്തനെ രക്ഷിക്കുക എന്നുള്ളത്, ഭക്തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും ഭഗവാനിൽ നിന്ന് സ്വതന്ത്രനല്ല, അവൻ എപ്പോഴും ഭഗവാന്റെ ആശ്രയത്തിലും രക്ഷയിലും ഇരിക്കുന്ന ഒരാളായിട്ട് തീരും ഭക്തി വന്നാൽ. അപ്പോൾ നമുക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും. എല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു എന്ന തോന്നല് നമ്മളുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ കർമ്മത്തിൻ്റെ ആ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല എന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണ രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം എന്നെ ഈശ്വരൻ തന്നെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ചെയ്തത് ഗുണമായാലും ദോഷമായാലും അത് നമ്മെ ബാധിക്കില്ല.
കാരണമെന്താ? അതിൻ്റെ ഉത്തരവാദിത്വം ഒക്കെ ഭഗവാൻ തന്നെ ചെയ്യിപ്പിക്കുന്നു, ഭഗവാൻ തന്നെ എല്ലാ കാര്യങ്ങളും അനുഗുണങ്ങൾ തരുന്നു, ഭഗവാൻ തന്നെ ദോഷങ്ങൾ തരുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ആ അതൊന്നുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമ്മെ ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭഗവാനെ നമുക്ക് നേടണമെങ്കിൽ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ഭക്തിജ്ഞാനങ്ങൾ ഉണ്ടാവണം. ഈ ഭക്തിയും ജ്ഞാനവും ഉണ്ടായാൽ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ട് നമ്മളുടെ മനസ്സിനെ ഒതുക്കണം. അതിന് വൈരാഗ്യബുദ്ധി എന്ന് പറയും. അപ്പോൾ ഭക്തി നമ്മൾക്ക് മേൽപ്പറഞ്ഞ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഭക്തികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവും, പുസ്തകങ്ങളൊക്കെ വായിച്ച് എല്ലാം വായിച്ച് ജ്ഞാനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് വേണ്ടത് വൈരാഗ്യബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ ഭക്തന്മാർ മൂന്ന് തരത്തിലുണ്ട് അത്രേ. ആ ഭക്ത എല്ലാ ഭക്തന്മാരുണ്ടല്ലോ. ഭഗവാനെ ഞാൻ തന്നെയാണ് ഭഗവാന് എന്ന് കാണുന്നവനാണ് തന്നെ ഭക്തൻ അല്ലേ? അതല്ലേ പറഞ്ഞത്, ഭഗവാനെ സ്നേഹിക്കുന്നവനാണ് ഭക്തൻ എന്ന് പറഞ്ഞു. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് തരം ഭക്തന്മാരെ വിശേഷിപ്പിക്കാറുണ്ട്. ആരായിരിക്കും ഈ ഉത്തമ ഭക്തൻ? ഉത്തമ ഭക്തൻ ആത്മാവ് തന്നെയാണ് സകലവും എന്ന് കാണുന്ന ഭക്തനാണ് അത്ര ഉത്തമ ഭക്തൻ. എല്ലാ ആത്മാവ് എന്ന് കരുതുന്ന ആളാണ് അത്ര ഉത്തമ ഭക്തൻ. അവന് ഭേദഭാവം ഇല്ലാതെ ഭഗവാനെ കാണുന്നു. ഭഗവാൻ വേറെ, ഞാൻ വേറെ എന്നുള്ള ചിന്തയില്ലാണ്ട് എല്ലാം ഭഗവാനാണ്, എല്ലാം ഏകനാണ് എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് ആര് ഈശ്വരനെ വന്ദിക്കണോ, പൂജിക്കണോ, അർച്ചിക്കണോ, അവനെ ഉത്തമ ഭക്തൻ എന്ന് നമുക്ക് ഒരു പേര് കൊടുക്കാം. പിന്നെ മധ്യമഭക്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ഒരു ആൾക്കാരുണ്ട്. മൂന്ന് തരത്തിലുള്ള രണ്ടാമത്തെ ആളാണ് മധ്യമഭക്തന്മാർ. അവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭേദഭാവന വിട്ടുമാറിയിട്ട് ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ആ സതീദേവിക്കും ധ്രുവനൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. സതീദേവിക്ക് അച്ഛനും അമ്മയും വിടാൻ പറ്റിയില്ല എന്നൊക്കെ ഇന്നലെ പറയേണ്ടായി. ധ്രുവന് അച്ഛൻ്റെ മടിയിൽ കയറിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പം അവിടെ അവർ രണ്ടുപേരും ഭേദഭാവനയോട് കൂടിയിട്ടാണ് ഭഗവാനെ പ്രാപിച്ചത്. അപ്പോൾ ഉത്തമ ഭക്തൻ പ്രഹ്ലാദിനെ മാതിരി, മഹാബലിയെ മാതിരി ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുക. അപ്പോൾ ഭേദഭാവത്തിൽ മനസ്സിൻ്റെ ചാഞ്ചല്യത്തോടു കൂടിയിട്ട് ഈശ്വരൻ തന്നെയെന്ന് കരുതി മറ്റുള്ളവരെ കാണുമ്പോൾ ഉണ്ടാലോ നമുക്ക് ഒരു കരുണ തോന്നും, ഒരു പ്രേമം തോന്നും, ഒരു മൈത്രി തോന്നും. ഇവയ്ക്കുള്ള ഭക്തന്മാരെ നമുക്ക് മധ്യമ ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ ഏകദേശം ആ ലെവലിലുള്ള ഭക്തന്മാരാണ്, മധ്യമ ഭക്തന്മാരാണ് അല്ലേ? അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഭേദഭാവന നമുക്ക് മാറിയിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ നമ്മളുടെ മക്കളേനെ, ഇപ്പോൾ ഞാനും മകളും മകനും ഒക്കെ ഈശ്വരനാണ് എന്ന് കരുതാനൊന്നും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഉത്തമ ഭക്തന്മാരെങ്ങനെ എല്ലാം സമർപ്പിച്ച് കഴിയുന്ന ജീവനാണ്. നമ്മളെല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഭക്തന്മാരാണ് നമ്മളൊക്കെ. അങ്ങനത്തെ ആൾക്കാരെയാണ് മധ്യമ ഭക്തന്മാർ എന്ന് പറയാം. ഇനി പ്രാകൃത ഭക്തന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത്രേ. അവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹ ആരാധനകളിലൊക്കെ മുഴുകിയിട്ട് ഭഗവാനെ പൂജിക്കുന്ന ആൾക്കാരെയാണ് പ്രാകൃത ഭക്തന്മാർ എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ വിഗ്രഹങ്ങൾ പൂജിക്കുക,
അതുമാതിരി അതിൽ ദൈവമുണ്ടെന്ന് കാണുക, മന്ത്രവാദങ്ങൾ ചെയ്യുക, ഇതുമാതിരി ഹോമങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ഈശ്വരനെ സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇത്ര പ്രാകൃത ഭക്തന്മാർ. അവർ മറ്റ് ഭക്തന്മാരെ ഭക്തന്മാരുണ്ടല്ലോ കൂടെ ഉള്ള സജ്ജനങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അവർക്ക് തൻ്റെ മുകളിലൊരു ഈശ്വരൻ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ട്. ഇപ്പം നമ്മളുടെ കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ അറിയാം ആരോ മുകളിലിരിക്കുന്നുണ്ട്. ആ ഈശ്വരൻ ചിലപ്പോൾ നമ്മളെ രക്ഷിക്കും, ചിലപ്പോൾ നമ്മളെ രക്ഷിക്കില്ല എന്നുള്ള ആ കൺഫ്യൂസ്ഡ് സ്ഥിതിയിലുള്ള ആ ഭക്തന്മാരുണ്ടല്ലോ, അവരെ നമുക്ക് പ്രാകൃത ഭക്തന്മാർ എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉത്തമ ഭക്തന്മാരും മധ്യമ ഭക്തന്മാരും പ്രാകൃത ഭക്തന്മാരും ആണ് ഈ ഭക്തന്മാരുടെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭക്തിയുടെ തുടക്കം ഉണ്ടല്ലോ, അതാണത്ര ഈ സാധനാഭക്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ശക്തി ബലപ്പെടുമ്പോഴാണത്രേ അത് പരമഭക്തിയായിട്ട് മാറണം എന്ന് പറയണത്. ഇന്നിപ്പോൾ നമുക്ക് ഭക്തിയെ പറ്റിയിട്ട് ഇന്ന് ഇത്ര പറഞ്ഞു. നമുക്കിനി കഥകളിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഥകളല്ലാണ്ട് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലേക്ക് കഥകളും അതേമാതിരി തത്വചിന്തകളും നമ്മളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു പരിശ്രമമാണ് ഇപ്പോൾ ഞാനിത് ഇന്ന് തൊട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. നാളെ ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ ഭക്തിയും ഭക്തനും പറഞ്ഞു. നാളെ നമ്മൾക്ക് ഭക്തി സാധനകൾ എന്തൊക്കെയെന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ഭാഗവതത്തിലത്തെ ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് 14-ാമത്തെ അധ്യായം 4-ാമത്തെ സ്കന്ധത്തിലെ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി ആ വേനൻ്റെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അച്ഛൻ അംഗരാജാവ് വിഷമിച്ച് ദുഷ്ടനായ പുത്രനെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് രാജ്യം വിട്ടിട്ട് കൊട്ടാരം വിട്ടിട്ട് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തി സായുജ്യം അടഞ്ഞു എന്നുള്ള ആ ഒരു കഥയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാജാവ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജ്യം അരാജകത്വം പിടിക്കും. ജനങ്ങളെ രക്ഷിക്കാൻ രാജാവില്ലെങ്കിൽ ഈ ധർമ്മവും അധർമ്മവും ചിന്തയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ മൃഗപ്രായന്മാരായിട്ട് മാറും എന്നുള്ളതാണ് ആ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. അപ്പം അതുകൊണ്ട് ഭൃഗു മുതലായ മഹർഷിമാരുണ്ടല്ലോ ആ വേനൻ്റെ അമ്മയായ സുനീതയുടെ അനുവാദത്തോട് കൂടിയിട്ട് വേനനെ രാജാവാക്കി വാഴ്ത്തി എന്നുള്ളതാണ് ആ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിന ഗോപ്തരി അസതി വൈനൃണാം പശ്യന്ത പശുസാമ്യതാം. പശുസാമ്യത എന്ന് പറഞ്ഞാലാണ് മൃഗപ്രായന്മാരായിട്ട് ജനങ്ങൾ മാറും എന്ന് പറഞ്ഞ പശു എന്ന് പറഞ്ഞാൽ ഒരു മൃഗം എന്നേ അർത്ഥമുള്ളൂ അതിൻ്റെ മുകളിൽ. പിന്നെന്താ ഉണ്ടായത്? വീരമാദരമാഹൂയ സുനീതാം ബ്രഹ്മവാദിന പ്രകൃതി അസമ്മതം വേനം അഭ്യഷിഞ്ചൻ പതിമ്പുവ. എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുനീത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അമ്മയുടെ അടുത്ത് സമ്മതം വാങ്ങി വേനനെ
ഈ മുനിമാര് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്, അതായത് അഭിഷഞ്ജൻ പതിം, പതിം എന്ന് പറഞ്ഞിട്ടില്ല മഹാരാജാവ് എന്ന് അർത്ഥമുള്ളൂ. ഭുവ, ഈ ഭുവനത്തിൻ്റെ പതിയായിട്ട് അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ദുഷ്ടനായിട്ടുള്ള വേനനുണ്ടല്ലോ, ഈ രാജാവാകുന്നത് പ്രജകൾക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല എന്നാണ് പറയണത്. ആരെങ്കിലും ദുഷ്ടനായിട്ടുള്ള ഒരാളുണ്ടാവണം എന്നുള്ളത്, ഇപ്പം നമ്മളൊരു ഒരു ഒരു ചീഫ് മിനിസ്റ്റർ ദുഷ്ടനാവണമെന്ന് ആരും വിചാരിക്കില്ല, പ്രധാനമന്ത്രി ദുഷ്ടനാവുന്ന ആരും വിചാരിക്കില്ലല്ലോ, നമ്മളെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതല്ലേ. അപ്പൊ ആർക്കും അത് ഇഷ്ടമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഈ രാജനെ അരാജകമായി, രാജ്യത്തിന് അരാജകമായിട്ട് തീരാതിരിക്കാൻ വേനനെ രാജാവാക്കാൻ നിർവാഹമുള്ളൂ എന്ന് കൊണ്ടാണ് ഈ മഹർഷിമാര്, സപ്തർഷിമാര് അവനെ രാജാവാക്കിയിട്ട് മാറ്റിയത്. അതാ പറയണത്, ശ്രുത്വാ നൃപാസനാഗതം വേനം അത്യുഗ്രശാസനം നിലില്ലൂർ ധവസ്യ സദ്യ സർപ്പത്രസ്ത ഇവാഖവ. പിന്നെന്താവൻ ചെയ്തത്? സ ആരൂഢ നൃപസ്ഥാന, ആ നൃപസ്ഥാനത്തിൽ കയറിയിരുന്നതിന് ശേഷം ഉന്നദ്ദോഷ്ട വിഭൂതിവി അവമേനെ മഹാഭാഗാൻ സ്തബ്ധ സംഭാവിത സ്വത. പിന്നെ അവനെന്ത്, അവന്റെ സ്വഭാവം എന്താ? ഏവം മതാന്ത ഉത്സിക്തോ നിരങ്കുശ ഇവദ്യുഭ പര്യടൻ രഥമാസ്തായ കമ്പയൻ ഇവരോദസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മതാന്തനായിട്ടുള്ള ആ വേനനുണ്ടല്ലോ കഠിന ശിക്ഷ നൽകുന്നവനാണ് എന്നാ പറയുന്നത് എല്ലാവർക്കും. എന്താ അവൻ ചെയ്തത്? അവൻ രാജാവായി എന്ന് കേട്ടപ്പോ ഉണ്ടല്ലോ ആ കള്ളന്മാരൊക്കെ ഭയപ്പെട്ടിട്ട് ഓടിപ്പോയി രാജ്യത്തു നിന്ന്, അവരെ ഒളിസങ്കരത്തില് പാത്തും പതുങ്ങിയും ഇരുന്നു എന്നുള്ളതാണ് പറയണത്. അപ്പം അതിനുശേഷം അവരെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ അഹങ്കാരിയായിട്ടുള്ള വേനനുണ്ടല്ലോ, ഈ അഷ്ടദിക്പാലകന്മാർ, നമ്മളൊക്കെ അഷ്ടദിക്പാലകന്മാരാണ് ഈ നമ്മളൊക്കെ നോക്കണത്, അവരുടെ ഐശ്വര്യം കൂടിയിട്ട് രാജാവായിട്ട് തീർന്നപ്പോൾ ഉണ്ടല്ലോ അവൻ മഹാത്മാക്കളെ അപമാനിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. എല്ലാ മുനിമാരെയൊക്കെ അപമാനിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. എങ്ങനെ? അവൻ ഏവം മതാന്ത ഉത്സിക്തോ എന്നാ പറയണത്, നിയന്ത്രണം വിട്ട മതയാനയെ പോലെ എന്നാ പറഞ്ഞത്. എന്നിട്ടെന്താവൻ ചെയ്തത്? പര്യടൻ രഥമാസ്തായ, അവന്റെ രഥത്തിൽ കയറിയിട്ട് ദിക്കുകളെ വിറപ്പിച്ചും കൊണ്ട് വേനൻ തേരില് സഞ്ചരിച്ചും കൊണ്ടിരുന്നു എന്നാ പറയണത്. അപ്പോ എന്നിട്ട് അവൻ എന്താ ചെയ്തത്? മഹാക്രൂരനായ വേനൻ എന്താ ചെയ്തതെന്ന് വെച്ചാ, ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വചിത് ഇതി ന്യവാരയത് അധർമ്മം ഭേരിഘോഷേണ സർവശ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ആ ദ്വിജന്മാരെയൊക്കെ വിളിച്ചിട്ട്, ആ ബ്രാഹ്മണന്മാരൊക്കെ വിളിച്ചിട്ട്, ഹേ ബ്രാഹ്മണന്മാരെ, ഇനി തൊട്ടിട്ട് നിങ്ങൾ യാഗങ്ങൾ ചെയ്യരുത്, ന യഷ്ടവ്യം ന ദാതവ്യം, നിങ്ങൾ ദാനങ്ങൾ ചെയ്യരുത്, ന ഹോതവ്യം, ഹോമങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭേരീഘോഷേണ ആ പെരുമ്പറ അടിച്ചിട്ട് എല്ലാ ദിക്കുകളിലേക്കും അവൻ അറിയിച്ചു എന്നാണ് പറയണത്. അങ്ങനെയാണ് ആ ആ അഞ്ച് തൊട്ട് ആ ഒന്ന് തൊട്ടിട്ടുള്ള ആറ് ശ്ലോകങ്ങളുടെ ഈ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞത്. അങ്ങനെ അവൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ രാജ്യത്തെ, ഒരു രാജ്യത്തിൻ്റെ ധർമ്മങ്ങൾ മുഴുക്കെ അവൻ ഇല്ലാതെയാക്കി എന്നാണ് പറയണത്. നിശേഷം ഇല്ലാതെയാക്കി. അപ്പോ ഇങ്ങനെ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദുസ്സ്വഭാവിയായിട്ടുള്ള വേനന്റെ പ്രവർത്തികളെ പറ്റിയിട്ട് മഹർഷിമാര് ഒരു ദിക്കിലിരുന്നിട്ട് ഒരു ആലോചന നടത്തി, ഒരു മീറ്റിംഗ് നടത്തി എന്നാണ് പറയണത്, ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടത്തി എന്നാണ് പറയണത്. അതാണ് ആ എട്ട് തൊട്ടിട്ടുള്ള ആ പത്ത് ശ്ലോകങ്ങളിൽ വരയ്ക്കുള്ള, ഏഴ് തൊട്ടിട്ട് പത്ത് ശ്ലോകങ്ങളിൽ നാല് ശ്ലോകങ്ങളെ കൊണ്ട് പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേനസ് ആവീക്ഷ്യമുനയോ ദുർവൃത്തസ്യ വിചേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജു സ്വ സത്രിണ
अहो उभयद प्राप्तं लोकस्य व्यसनं महद् दारुणि उभयदो दीप्त इव तस्करपालयौ। പിന്നെ അരാജക ഭയാദേശ കൃതോ രാജാദർഹണ തദോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനം ദേഹിനാം। പിന്നെന്താ പറഞ്ഞ അഹേരിവ പയോപോഷ അഹോരിവ പയപ്പോഷ പോഷകസ്യാപി അനർത്ഥഭൃത് വേന വേന പ്രകൃത്യവ ഖല സുനീതാഗർഭസംഭവ। ഇതെന്താ പറയണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുസ്വഭാവിയായിട്ടുള്ള വേനന്റെ പ്രവൃത്തികളെ പറ്റിയിട്ട് മഹർഷിമാർ അത് യോഗം ചേർന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം അവരെന്താ പറയണ അവരെന്താ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീക്കൊള്ളിയുടെ രണ്ട് ഭാഗത്തും കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പന്തം കൊളത്തിയുടെ രണ്ട് ഭാഗത്തും കത്തിയാൽ എന്ന പോലെയാണ് അത്രേ ആ ലോകത്തിന് രണ്ട് ഭാഗത്തു നിന്നും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ, സുഖം എന്ന് പറയുന്ന സാധനം ഇല്ല। അപ്പം ഒരു സുഖം ഉണ്ടെങ്കിൽ ദുഃഖം എന്നുണ്ട് എന്നുള്ളതില്ല, ഒരു ധർമ്മം എന്നുണ്ടെങ്കിൽ അധർമ്മം എന്നുള്ളതില്ല। അവിടെ അധർമ്മങ്ങൾ മാത്രം ദുഃഖങ്ങൾ മാത്രമേ ആ ലോകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ആ ഹൈ ലെവൽ കമ്മിറ്റി ആദ്യ എടുത്ത തീരുമാനം അങ്ങനെയാണ് അത്രേ। എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ധർമ്മം നിഷേധിക്കുന്ന രാജാവ് മറ്റേ ഭാഗത്ത് കൊള്ളയടിക്കാൻ നോക്കുന്ന കള്ളന്മാര് ഈ അവരുടെ ഇടയിൽ കടന്നിട്ട് ജനങ്ങള് വലഞ്ഞു തുടങ്ങി എന്നാണ് പറയണത്. ഒരു ഭാഗത്ത് കള്ളന്റെ ആക്രമണം, ഒരു ഭാഗത്ത് രാജാവിന്റെ ആക്രമണം. അപ്പൊ ആ രാജ്യത്ത് അരാജക അവസ്ഥയല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, ദാരിദ്ര്യമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, അധർമ്മമല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവര് ഒരു കൺക്ലൂഷനിലെത്തി. പിന്നെ അവര് പറയുകയാണ് ഈ രാജാവില്ലാതെ വന്നാലത്തെ ദോഷത്തെ വിചാരിച്ചിട്ടാണ്, ഒരു ഒരു രാജ്യത്തൊരു രാജാവില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷത്തെ വിചാരിച്ചാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ അർഹതയില്ലാത്തവനാണെങ്കിലും ഈ വേനനെ രാജാവാക്കി വാഴിച്ചത്. അതിപ്പോൾ എന്താ ഉണ്ടായേച്ചാ കൂടുതൽ ഉപദ്രവകരമായി തീരുകയാണല്ലോ ഉണ്ടായത് എന്നുള്ള ആ റിഗ്രറ്റാണ് അവർ പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹേരിവ പയപ്പോഷ പോഷകസ്യാവി അനർത്ഥവൃത് വേന പ്രകൃത്യൈവ ഖല സുനീതാഗർഭസംഭവ. സുനീതര ഗർഭത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഖലനായിട്ടുള്ള ഖലൻ ദുഷ്ടനായിട്ടുള്ള ആ വേനനുണ്ടല്ലോ, അവനെക്കൊണ്ട് ഉപദ്രവമായിട്ട് തീർന്നിരിക്കുകയാണ് എന്നാ പറയണത്. പിന്നെന്താ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിന് പാല് കൊടുത്ത് പോറ്റുന്നത് അനർത്ഥമാണ് എന്നാണ് അവർ പറയണത്. അതുപോലെയാണ് വേനനെ രാജാവാക്കി തീർത്ത നമ്മളുടെ അനുഭവം എന്നാണ് അവർ ആ ഒരു ബാക്കിയുള്ള ശ്ലോകങ്ങളിലെ കൊണ്ടൊക്കെ പറയണത്. അപ്പോൾ വേനൻ സ്വതവേ ദുഷ്ടനാണ്, രാജാവായി തീർന്നതോടെ അവൻ കൂടുതൽ ദുഷ്ടനായി, ആ ധർമ്മം നിഷേധിച്ചിട്ട് പ്രജകളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആ ഹൈ ലെവൽ കമ്മിറ്റിയിൽ ഒരു മീറ്റിംഗ് ഡിസൈഡ് ചെയ്തു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ അവൻ നന്നായാലോ, ഇനിയിപ്പോൾ ദുഷ്ടനാണെന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് നമ്മളൊക്കെ തന്നെയല്ലേ അവനെ രാജാവാക്കി വാഴിച്ചത്, ആ വേനനെ ഒന്ന് ഗുണദോഷിച്ച് നോക്കിയിട്ട് നന്നാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവൻ ചെയ്യുന്ന പാപങ്ങളിലൊക്കെ ഉത്തരവാദിത്വത്തൊക്കെ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ മുന്നികളൊക്കെയാണ് തീരുമാനിച്ചു എന്നാണ് പറയണത്. പിന്നെന്താ ഒരു ആ 13-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമ സ്വതേജസ എന്നാണ് പറയണത്. ഇനി അഥവാ അവൻ പറഞ്ഞത് കേട്ടിട്ടില്ല, ധർമ്മത്തിനെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് നമ്മുടെ സ്വന്തം തേജസ്സിനുണ്ടാകുന്ന ആ ശാപാഗ്നിയിൽ അവനെ ദഹിപ്പിച്ച് കളയാം, അല്ലാണ്ട് അവനെ വെച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് അവസാനത്തെ ഒരു ട്രൈയെ നോക്കി നോക്കാവാ, നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ എന്നാണ് പറയണത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഏവം അധ്യവസായ ഇനം മുനയോ ഗൂഢമന്യവ ഉപവൃജ്യ അഭ്രുവൻ വേനം സ്വാന്തയിത്വാച സാമഭി. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ആ മുനിമാരെല്ലാം കൂടിയിട്ട്
ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേനന്റെ അടുത്ത് പോയി നിശ്ചയിച്ചിട്ട് ആ കോപത്തിനെ ഉള്ളിലെ കുതുക്കിയിട്ട് എന്നാ പറയണത്. ഉപവൃജ്യ അഭ്രുവൻ വേനം ശാന്തയിത്വ അജസാമഭി, അവനെ വേനന്റെ മുമ്പിലേക്ക് അവരങ്ങോട്ട് ചെന്നു, ഈ വേനനെ സമീപിച്ചു എന്നാണ് ആ പറഞ്ഞ ആ 13 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. പിന്നെ പിന്നെന്താ ഉണ്ടായിരുന്നെങ്കിൽ, ഈ നല്ല വാക്കുകളെ കൊണ്ടൊക്കെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാവേ ഞങ്ങൾ പറയുന്നത് അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണം എന്നാണ് പറയണത്. ഈ അങ്ങയുടെ ഈ ആയുസ്സും സമ്പത്തും ഫലവും കീർത്തിയൊക്കെ വർദ്ധിക്കാനുള്ള ഒരു ഉപദേശമാണ് ഞങ്ങൾ തരാൻ പോണത്, അതൊന്ന് കേൾക്കൂ പറയണം. അതാണ് മുനികൾ പറയണത്. മുനയ ഊജു എന്ന് പറയണത് നൃഭവര്യ നിബോധ ഏതദ് യത്തേ വിജ്ഞാനയാമ ഭോ ആയു ശ്രീഫലകീർത്തിനാം തവ താത വിവർദ്ധനം. തൻ്റെ അച്ഛൻ തവ താത, തൻ്റെ അച്ഛനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഐശ്വര്യങ്ങളും ആ കീർത്തികളും എല്ലാം ആ എല്ലാ എല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് നിനക്ക് തരണത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മ ആചരിത പുംസാം വാക്മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിധരതി അഥ അനന്ത്യം അനന്ത്യം അസംഗിനാം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ശരീരം വാക്ക് മനസ്സ് ബുദ്ധി ഇവ കൊണ്ട് ധർമ്മം ആചരിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ, മരണശേഷം രാജാക്കന്മാർക്ക് പുണ്യലോകം കിട്ടും. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫലത്തിനുണ്ടല്ലോ ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് ധർമാചരണം ചെയ്യുന്നവർക്ക് മനഃശുദ്ധി വന്നിട്ട് ജ്ഞാനത്തിലൂടെ മുക്തരാവാൻ കഴിയും എന്നാണ് ആ 15 ശ്ലോകത്തിൻ്റെ അർത്ഥം. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സതേമാ വിനശേത് വീര പ്രജാനാം ക്ഷേമലക്ഷണ യസ്മിൻ വിനഷ്ടേ നൃപതി ഐശ്വര്യാത് അവരോഹതി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ 16 ശ്ലോകം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രജകൾക്കുണ്ടല്ലോ സ്വർഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന ധർമ്മം ഈ രാജ്യത്ത് നശിക്കാനുള്ള ഇടവരരുത്. ആ പ്രജകളുടെ ധർമ്മം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജാവ് ഐശ്വര്യത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ട് തീരും എന്നാണ് പറയണത്. പിന്നെന്താ അവർ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജന് അസാധ്യ അമാധ്യേഭ്യ ചോരാദിഭ്യ പ്രജാനൃഭ രക്ഷൻ യഥാ ബലിം ഗൃഹണന് ഇഹ പ്രീത്യചമോദതേ. പിന്നെന്താ പറഞ്ഞത്, യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷ ഇജ്ജതേ സ്വേനധർമ്മേണ ജനൈർ വർണ്ണാശ്രമാന്യുതൈ. എന്താ 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 17 ശ്ലോകത്തിലും 18 ശ്ലോകത്തിലും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുഷ്ടമന്ത്രിമാരിൽ നിന്നുണ്ടല്ലോ, അതാ പറഞ്ഞത് അമാത്യന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ദുഷ്ടമന്ത്രിമാരിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, ചോരാദിഭ്യ എന്ന് പറഞ്ഞ കള്ളന്മാരിൽ നിന്നും ആ പ്രജകളെ രക്ഷിക്കണം, ഉചിതമായ നികുതി വാങ്ങുകയും ചെയ്യുന്ന രാജാവുണ്ടല്ലോ ഈ ലോകത്തിലും പരലോകത്തിലും സുഖിയായിട്ട് മാറും എന്നാ പറയണത്. ആ പറഞ്ഞ രക്ഷൻ യഥാ ബലീം ഗൃഹണൻ ഇഹ പ്രൈത്യജമോദത, അങ്ങനെ പറഞ്ഞത്. അതുമാതിരി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപുരുഷ, ആ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ ആരാധിക്കുന്ന പ്രജകളുടെ രാജാവ്, ആ രാജാവുണ്ടല്ലോ, ആ രാജാവിൻ്റെ നേരെ ആ ഭഗവാൻ സന്തോഷിക്കും എന്നാ പറയണത്. പിന്നെന്താ, അങ്ങനെയുള്ള ആ സർവേശ്വരനായിട്ടുള്ള ആ ഭഗവാനുണ്ടല്ലോ സന്തോഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ലഭിക്കാതിരിക്കണത്? എല്ലാം ഭഗവാൻ തരില്ലേ എന്നാണ് ചോദിക്കണത്. അതാ പറയണത്, തസ്യ രാജ്ഞ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവന പതിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ തസ്മിൻ തുഷ്ടേ കിം അപ്രാപ്യം എന്നാ പറഞ്ഞത്. ജഗതാം ഈശ്വരേശ്വര എന്ന് പറഞ്ഞത് ആ എന്താണ് പ്രാപിക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കണത്. ലോകാ സപാലാ ഹേത്യസ്മൈ ഹേതസ്മൈ ഹരന്തി ഫലിം ആദൃത. അങ്ങനെ എന്താണ് ഈ എന്താണ് നമുക്ക് ലഭിക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഈ 14 ലോകങ്ങളും ലോകപാലന്മാരും ഭഗവാൻ ഉപഹാരത്തെ എപ്പോഴും ഉപഹാരത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് യജ്ഞേശ്വരനായിട്ടുള്ള ഭഗവാനെ. ഈ എല്ലാ ലോകങ്ങളുടെയും യജ്ഞങ്ങളെയും നിയന്ത്രിക്കുന്നവനായിട്ടുള്ള ആ വേദസ്വരൂപനാണ് ഭഗവാൻ.
ആ ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ട് ആദരിക്കാൻ അങ്ങ് സ്വന്തം പ്രജകളെ അനുകൂലിക്കുകയാണ് വേണ്ടത്. മഹാൽ ആ എല്ലാ ജനങ്ങളോടും ഭഗവാനെ പ്രാപിക്കാൻ യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങയുടെ രാജ്യത്തുണ്ടല്ലോ ഈ ബ്രാഹ്മണന്മാരില്ലേ, യജ്ഞങ്ങളെ കൊണ്ട് യജ്ഞേശ്വരനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാരൊക്കെ സന്തോഷിച്ച് അങ്ങയുടെ പ്രജകളൊക്കെയുണ്ടല്ലോ ആ എല്ലാ ആഗ്രഹങ്ങളിലും ദേവന്മാർ സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് യജ്ഞങ്ങളെ നിഷേധിക്കലുണ്ടല്ലോ അത് ദേവന്മാരെ അപമാനിക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതാണ് ആ ആ 21-22 അവർ പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ തം സർവലോകാമരയജ്ഞ സംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞേർവിചിത്രൈ യജതോ ഭവായത്തെ രാജൻ സ്വദേശാൻ അനുരോധം അർഹസി. പിന്നെന്താ, യജ്ഞേന യുഷ്മ ദുഷയേ ദ്വിജാതിഭിർ വിധായമാനേന സുരാകലാഹരേ സ്വിഷ്ടാ സുതുഷ്ടാ പ്രതിശന്തി വാഞ്ചിതം തദ്ഹേളനം ന അർഹസി വീരചേഷ്ടിതും എന്ന് പറഞ്ഞത് ഈ യജ്ഞങ്ങളൊക്കെ നിഷേധിക്കലുണ്ടല്ലോ അങ്ങ് ദേവന്മാരെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ മുനിമാരെല്ലാം പോയിട്ട് ആ വേനനെ ഉപദേശിക്കാൻ പോയി എന്നാണ് പറയണത്. പിന്നെന്താ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ വേനൻ കേട്ടുകൊണ്ടിരുന്നു എന്നാ പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേനൻ ഇതൊക്കെ കേട്ടതിന് ശേഷം എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുനിമാരോടുണ്ടല്ലോ അവൻ ധിക്കാര രൂപത്തോടെയാണ് ഇത്രേ അവൻ മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധർമ്മത്തിൻ്റെ മൂർത്തി രൂപമാണ്. അപ്പോൾ അധർമ്മത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ധർമ്മത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ധർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അധർമ്മത്തിനെ നമുക്ക് വേറെ മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ധർമ്മം ചെയ്യണം, ഒരാൾ അധർമ്മം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അധർമ്മത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല. എന്നാൽ വേനനാണെന്നുണ്ടെങ്കിലോ അധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ധർമ്മത്തിനെ അവൻ ചെറുതായിട്ട് കാണുന്നു എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ധർമ്മത്തിനെ വലുതായിട്ട് കാണുമ്പോൾ അധർമ്മം ചെറുതാവും, വേനൻ അധർമ്മത്തിനെ വലുതായി കാണുമ്പോൾ ധർമ്മങ്ങളൊക്കെ അധർമ്മത്തിന് വിപരീതമായിട്ട് തോന്നുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താ വേനൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിശാപതയൂയം വാ അധർമ്മേ ധർമ്മമാനിന ഏ വൃത്തിതം പതിം ഹിത്വ ജാരം പതിമുപാസതേ എന്നാ പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധർമ്മത്തെ ധർമ്മമായി കാണുന്ന നിങ്ങളുണ്ടല്ലോ ആ ഇത്ര വിവരം കെട്ടവരായി പോയില്ലേ, നിങ്ങൾ അധർമ്മത്തിനെ ചെറുതായിട്ട് കാണുന്നതും ധർമ്മത്തെ വലുതായിട്ട് കാണുന്നുണ്ട ആൾക്കാരുണ്ടല്ലോ, നിങ്ങളൊക്കെ വിവരമില്ലാത്ത ആൾക്കാരല്ലേ എന്നാണ് ആരുടെ ചോദ്യം, ഈ വേനന്റെ ചോദ്യം, മുനിമാരോടുള്ള ചോദ്യം. അപ്പോൾ ഇത് എങ്ങനെയെന്നറിയോ നിങ്ങൾ ചോദിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ പതിംഹിത്വാചാരം പതിമുപാസതേ എന്ന എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവിന് തന്ന് രക്ഷിക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ച് ജാരന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളെ മാതിരിയാണ് നീചരായിട്ടുള്ള നിങ്ങൾ എന്നാണ് പറയണത്. എന്താണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാരന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പക്ഷേ അവൻ ആ ജാരസ്ത്രീ പോയിട്ട് വേറെ ആൾക്കാരെ സ്വീകരിക്കുന്ന മാതിരിയാണ് ഇത്രേ ഈ മുനിമാരെ എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഈ ധർമ്മം ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിട്ട് മാറ്റി എന്നാണ് പറയണത്. പിന്നെന്താ 24-ാമത്തെ ആ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവജാനാന്തി അമീം മൂഢ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി ദേവദ്രം ഇഹ ലോകേ പരത്രച. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ സ്വരൂപത്തിൽ വിളങ്ങുന്ന ഈശ്വരനായ എന്നെ അവഗണിക്കുന്ന നിങ്ങളായ മൂഢന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഹത്തിലും ഉണ്ടാവില്ല പരത്തിലും ഉണ്ടാവില്ല ശ്രേയസ് ഉണ്ടാവില്ല എന്നാ പറയണത്. അതുകൊണ്ട് അവജാനാന്ത അമീം മൂഢ നിങ്ങൾ അവർ പറയും മൂഢന്മാരാണ് പറഞ്ഞത്. നൃപരൂപിണമീശ്വരൻ നൃപനായിരിക്കുന്ന നൃപനായിരിക്കുന്ന ഈശ്വരൻ ഞാനാണ്, നൃപരൂപണ ഞാനാകുന്ന രാജാവാകുന്ന എന്നെ ഈശ്വരനായിട്ട് കാണേണ്ടതിന് പകരം നിങ്ങൾ എന്നെ അവഗണിക്കണം മൂഢന്മാരാണ് അവർ, നിങ്ങൾക്ക് ഒരു ശ്രേയസ് ഉണ്ടാവില്ല എന്നാ പറയണത്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത്, കോ യജ്ഞപുരുഷോ നാമ എത്രവോ ഭക്തിരീദൃശി ഭർതൃസ്നേഹ വിധൂരാണാം
യഥാചാരേ കുയോഷിതാം. അതും വേറൊരു വാക്യാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ യജ്ഞപുരുഷൻ ആരാണെന്ന് ചോദിക്കണത്, കോ യജ്ഞപുരുഷോ നാമ, ആരാ ഈ യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞ ആളെന്ന് ചോദിക്കണത്. അതിനുണ്ടെങ്കിൽ അവൻ എത്ര പോ ഭക്തിരീതി, പക്ഷേ അവരോട് വല്ല യജ്ഞപുരുഷന നിങ്ങൾ പറഞ്ഞില്ലേ, വലിയ ഭക്തിയൊക്കെ പറഞ്ഞില്ലേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യജ്ഞപുരുഷൻ ആരാണെന്ന് ചോദിക്കണത്. അതുപോലെ അവൻ പറയാണ്, ഈ ഭർത്താവിനെ സ്നേഹിക്കാത്ത ആ പരമപുരുഷനെ സ്നേഹിക്കുന്ന നിജസ്ത്രീകളെ പോലെയുള്ള നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ രാജാവായ എന്നെ ഉപേക്ഷിച്ചിട്ട് ആ ഈ സ്നേഹിക്കുന്ന യജ്ഞപുരുഷൻ ആരാണ് എന്ന് ചോദിക്കുന്നത്. എന്നെ നിങ്ങൾ സ്നേഹിക്കാണ്ട് നിങ്ങൾ എന്താ ഇതൊക്കെ ഈ ഈ ഭർത്താവിനെ സ്നേഹിക്കാതെ പരമപുരുഷനെ സ്നേഹിക്കുന്നതായിട്ടുള്ള നിങ്ങളുണ്ടല്ലോ, ഈ എന്നെ സ്നേഹിക്കുന്നതിന് പകരം ഈ യജ്ഞപുരുഷനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ അവന് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. അവനീ വിഷ്ണുർ വിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർ യമോ രവി പർജന്യോധനത സോമ ക്ഷിതിർ അഗ്നി അഭാം പതി എന്ന് പറയുന്നത് ആരൊക്കെ ചെന്നെങ്കിൽ അവൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ആ 27-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞെങ്കിൽ, ഏതേ ചാന്യേ ച വിബുധ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതി സർവദേവമയാ നൃഭ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാ വിഷ്ണു ആണോ, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, പർജന്യൻ, കുബേരൻ, ചന്ദ്രൻ, ഭൂമി, വരുണൻ എന്നിവരുണ്ടല്ലോ, അതുമാതിരി ഈ നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള എല്ലാ ദേവന്മാരും എന്നാണ് പറയണത്, നിഗ്രഹിക്കാനുള്ള എല്ലാ ദേവന്മാരും എന്നാണ് പറയണത്. അതായത് പ്രഭവോ വരശാപയോ, വരങ്ങൾ കൊടുക്കാനും അനുഗ്രഹിക്കാനുള്ള ശക്തിയുള്ള ദേവന്മാരുണ്ടല്ലോ, അതൊക്കെ ഇവരുടെയൊക്കെ സ്വരൂപങ്ങൾ ഒരു രാജാവിൻ്റെ ശരീരത്തിലുണ്ടാവും. അതിപ്പോൾ എൻ്റെ ശരീരത്തിൽ അതൊക്കെ ഉണ്ട്, അവരൊക്കെ വിളങ്ങി നിൽക്കുന്ന സമയമാണെന്ന് പറയണത്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അനുഗ്രഹം കൊടുക്കാനും പറ്റും, എനിക്ക് ശപിക്കാനും പറ്റും, അത് ആ ആ ഒരു അങ്ങനെ ഒരു രാജാവിൻ്റെ ശരീരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറയണത്, അവൻ സർവദൈവമയോ നൃഭ എന്നാണ് പറഞ്ഞത്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സർവദേവന്മാരും എൻ്റെ സ്വരൂപത്തിലുണ്ട് എന്നാ പറഞ്ഞു, ഞാൻ സർവദേവതാ സ്വരൂപിണിയാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞു കൊടുക്കുന്ന രാജ ആ അങ്ങനത്തെ ആണത്തെ രാജാവ് അതാണ് ഇപ്പം ഞാൻ എന്നാ പറയണത്. പിന്നെന്താ 28-ാമത്തെ ശ്ലോകം, തസ്മാൻ മാം കർമ്മഭിർ വിപ്ര യജധ്വം ഗതമത്സര ബലിം ച മഹ്യം ഹരത മത്തോന്യ കോ അഗ്രഭു പുമാൻ. അതിനാൽ ബ്രാഹ്മണന്മാരെ, നിങ്ങളുണ്ടല്ലോ ഈ വിവരമില്ലായ്മത്തെ മത്സരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ, യജ്ഞങ്ങളെ കൊണ്ട് എന്നെ ആരാധിക്കുവിൻ. ആര് വേനനെ ആരാധിക്കാനാണ് അവൻ പറയണത്. എനിക്ക് രാജഭോഗങ്ങളൊക്കെ നിങ്ങളെ സമർപ്പിക്കുവിൻ, എന്നേക്കാൾ യോഗ്യനായിട്ടുള്ളതും ആരാധ്യനായിട്ടുള്ളതും മറ്റാരാണ് ഉള്ളത് എന്നാ പറയണത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോ അഗ്രവപ്പുമാൻ, എന്നേക്കാളിലും വലിയ മനുഷ്യന് ആരാണുള്ളത് എന്നുള്ളത് ആ ഒരു ചോദ്യമാണ് ചോദിക്കണത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ദുഷ്ടന്മാർ അധർമ്മരൂപിയായിട്ടുള്ള ആ വേനൻ എങ്ങനെയാണ് ഈ മുനിമാരെ അപമാനിച്ചത് എന്നുള്ളത് അതാണ് പറയണത്. പിന്നെ ഇത് കേട്ടിട്ട് മൈത്രേയ മഹർഷി പറയാണ്, ഇങ്ങനെയുള്ള ആ വിപരീത ബുദ്ധിയായിട്ടുള്ള ആ പാപിയായിട്ടുള്ള വേനനുണ്ടല്ലോ, ആ മഹർഷിമാർ നല്ല വാക്കുകൾ പറഞ്ഞിട്ടൊക്കെ അനുനയിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും അവരുടെ അപേക്ഷ ഉണ്ടല്ലോ, ഈ പ്രജകളെയൊക്കെ ധർമാചരണത്തിൽ നിന്ന് വിലക്കരുത് എന്നുള്ള യാചന ഉണ്ടല്ലോ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ധർമ്മം അനു ജനങ്ങളെ ധർമ്മത്തിൽ നിന്നൊക്കെ അവിടെ നിന്നൊന്ന് മാറ്റരുത്, നിങ്ങൾ അവർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒന്നും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ആ മൈത്രേയ മഹർഷി പറയണത്. അതാ മൈത്രേയ മഹർഷി പറയണത്, ഇത്തം വിപര്യമതി പാപീയാൻ ഉത്പതം ഗത അനുനീയാമാനം തദ് യജ്ഞാം ച യജ്ഞചക്രേ പൃഷ്ഠമംഗള. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി പറയുമ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ പോയാൽ ഇവിടുന്ന് ശ്രദ്ധ പോയി, അത് കാരണം കൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ തെറ്റ് വരണത്. അപ്പോൾ പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിത്തേ സത്കൃതാസ്തേന അതിജാ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യഛായാം തസ്മൈ വിദുരചക്രുധു ഹന്യതാം ഹന്യതാമേഷ പാപപ്രകൃതിദാരുണ ജീവൻ ജഗദ് അസൗ ആശു കുരുദേ ഭസ്മസാദു ധ്രുവം ന അയം അർഹതി അസദ്വൃത്യോ നരദേവ വരാസനം യോധി യജ്ഞപതിം വിഷ്ണും വിധിനന്ദതി അനപത്രഭ. പിന്നെന്തണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, കോ വൈനം പരിചക്ഷീതാവേനം ഏകമൃതേ ശുഭം പ്രാപ്ത ഈദൃശം ഐശ്വര്യം യഥനുഗ്രഹഭാജന. ഇതൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെയൊക്കെ സ്വീകരിച്ചില്ല ധർമാചരണത്തിലെ കാര്യങ്ങൾ വിലക്കിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞത് വേനം സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ എല്ലാം അറിയാം എന്നുള്ള ഗർവോടെയുള്ള ആ വേനനുണ്ടല്ലോ, മഹർഷിമാരൊക്കെയാണ് അപമാനിച്ചു എന്നാണ് പറയണത്. ആ ലോകഹിതത്തിനായിട്ട് ആ തങ്ങൾ ചെയ്തിട്ടുള്ള അപേക്ഷയുണ്ടല്ലോ, ആ വേനൽ നിരാകരിച്ചപ്പോൾ ഉണ്ടല്ലോ, ഋഷിമാർക്കൊക്കെ അങ്ങോട്ട്
ഭയങ്കര വിഷമായി. അവരാണ്ട് കോപം കൊണ്ടാണ്ടോ അവർ ജ്വലിച്ചു എന്നാ പറയണത്. സപ്തർഷികൾ മൃഗു മുതലായ ആചാര്യന്മാരുണ്ടല്ലോ, അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് വിറച്ചു എന്നാ പറയണത്. പിന്നെന്താ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഈ പാപിയും പരമദുഷ്ടനായിട്ടുള്ള ഇവനുണ്ടല്ലോ വേഗം കൊല്ലുവിൻ എന്നാണ് അവർ പറഞ്ഞത്. മൃഗു മഹർഷി പറഞ്ഞത് പിന്നെ ഇവൻ ജീവനോടെ ഇരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജനങ്ങളെ അധാർമ്മികളാക്കി തീർത്ത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് ആ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ. പിന്നെ ചെന്നെങ്കിൽ ആ യജ്ഞപതിയായിട്ടുള്ള ഭഗവാനുണ്ടല്ലോ, ആ ലജ്ജയില്ലാതെ നിന്ദിക്കുന്ന ഇവനുണ്ടല്ലോ, രാജസിംഹാസനം ഇരിക്കാൻ അർഹനല്ല എന്നാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന അയം അർഹതി അസദ്വൃത്തോ നരദേവ വരാസനം യ അതിയജ്ഞപതിം വിഷ്ണും വിനിന്ദതി അനപത്രഭ എന്ന് പറഞ്ഞു. അവന് ഈ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതയും അവനില്ല എന്നുള്ളതാണ് അർഹനല്ല എന്ന് പറയണത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐശ്വര്യം സിദ്ധിച്ചിട്ടുണ്ടല്ലോ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, എന്നിട്ടും നന്ദിയില്ലാത്ത ആ ഇവനെ ഉണ്ടല്ലോ, ഇവനെ ആരാണ്, ഇവൻ ഒഴികെ ഉണ്ടല്ലോ ആരാണ് ഭഗവാനെ നിന്ദിക്കുക, ഇവൻ മാത്രമേ ഭഗവാനെ നിന്ദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ മഹർഷിമാരുണ്ടല്ലോ ഇത്തം വ്യവസിത ഇതിങ്ങനെ വിചാരിച്ചിട്ട് ഹന്തും ഋഷയോരൂഢമന്യവ നിജഗ്നുർ ഹുങ്കൃതൈർവേനം ഹതം അച്യുത നിന്ദയ. അങ്ങനെ അച്യുതനെ നിന്ദിച്ചത് കാരണം കൊണ്ടുണ്ടല്ലോ ആ ഹുങ്കൃതൈ പറഞ്ഞ ഹുങ്കാരങ്ങളാണ്ട് മുഴക്കി എന്ന് പറഞ്ഞാൽ അത് ഈ മഹർഷിമാർ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ ദേഷ്യം വന്നിട്ടുള്ള ഋഷികളുണ്ടല്ലോ, ഒരു ഹുങ്കാരനാഥാണ്ട് മുഴക്കി എന്നാ പറഞ്ഞത്. ആ ഹുങ്കാരനാഥം കേട്ടിട്ട് ഇങ്ങനെ പേടിച്ച് വറച്ചിട്ടുണ്ടല്ലോ ഭഗവാനെ നിന്ദിച്ചിട്ടുള്ള വേനലുണ്ടല്ലോ, ആ ഹുങ്കാര ശബ്ദമാണ് കേട്ടതോടെ ഭൂപിയിലിക്കാണ്ട് പടഞ്ഞു വീണാണ്ട് മരിച്ചു എന്നാണ് പറയണത്. അപ്പൊ ആ മഹർഷിമാരുടെ ഹുങ്കാരത്തിന്റെ ആ തപസ്സിന്റെ സിദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഹുങ്കാരത്തോട് കൂടിയിട്ട് അതങ്ങോട്ട് ആ വേനനാട് മരിച്ചു വീണു എന്നാ പറയണത്. പിന്നെ എന്താ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഋഷിഭി സ്വാശ്രമപഥം ഗതേ പുത്ര കളേവരം സുനീത പാലയാമാസ വിദ്യയോഗേന ശോചതി. ആ ഋഷിമാരുണ്ടല്ലോ സ്വന്തം ആശ്രമത്തിലേക്ക് അവര് സ്വാശ്രമപഥം ഗതേ ആ ആശ്രമത്തിലേക്ക് തിരിച്ചു പോയി എന്നാ പറയണത്. ആ അമ്മ ഉണ്ടല്ലോ പാവം, ആ സുനീത ഉണ്ടല്ലോ, ആ വേനന്റെ ശരീരം ഉണ്ടല്ലോ കേടുവരാതെ ആ മന്ത്രസിദ്ധികളെ കൊണ്ട് സൂക്ഷിച്ചു എന്നാ പറയണത്. കാരണം വെച്ചാൽ മൃത്യുവിൻ്റെ മകളാണ് സുനീതി. അപ്പൊ അവൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെയൊക്കെ ശരീരം കേടുവരാണ്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു എന്നാണ് പറയണത്. അതിനുശേഷം എന്താ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ അതാണ് ഏകതാ മുനയസ്തേതു സരസ്വലിലഹാപ്രുത ഉദാഗ്നി സത്കഥാ ചക്രു ഉപവിഷ്ട സരിത്തടി. ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സരസ്വതി നദിയിലെ ഭൃഗു മഹർഷിമാരുണ്ടല്ലേ മുനിമാരൊക്കെ ഉണ്ടല്ലോ, സ്നാനം കഴിഞ്ഞിട്ട് അഗ്നിയിൽ ഹോമം ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ആ ഭഗവാന്റെ കഥകൾ കീർത്തിക്കുകയായിരുന്നു എന്നാ സരസ്വതി തീരത്തിലെ കഥകൾ തീർക്കുകയായിരുന്നു എന്നാ പറഞ്ഞതേ. അപ്പോൾ ആ ലോകത്തിന് മുഴുക്കൻ നാശമുണ്ടാക്കി തീർത്ത ദുർനിമിത്തങ്ങൾ അവർ പലതും കണ്ടു എന്നാണ് പറയണത്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ആ വേണണ്ട രാജ്യത്ത് ആ സരസ്വതി തീരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദുർനിമിത്തങ്ങൾ കാണുണ്ടായി. ആ അനാഥരായ പ്രജകളുണ്ടല്ലോ ആ കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം അങ്ങോട്ട് അവർ സഹിക്കാൻ വയ്യാണ്ട് അവിടെ കഷ്ടപ്പെടുന്നതൊക്കെ ഇവർ മനസ്സിലാക്കി എന്ന് പറഞ്ഞത്. ആ നാല് ഭാഗത്തും പാഞ്ഞു നടക്കുന്ന കൊള്ളയടിക്കുന്ന കള്ളന്മാരുണ്ടല്ലോ അവരുടെ കാൽപ്പൊടികളുണ്ടല്ലോ ദിക്കുകളൊക്കെ ഉണ്ട് ഇരുട്ടായി എന്നാണ് അവർ കണ്ടു എന്നാ പറയണത്. കള്ളന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തല്ലിക്കൊല്ലലും രാജാവില്ലാത്ത കാരണം കൊണ്ട് അരാജകത്വം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്നാ പറയണത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ അതിനുശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാരുടെ ഈ കള്ളന്മാരിങ്ങനെ നശിപ്പിച്ചതാണ് രാജാവ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ പ്രജകൾ തമ്മിൽ ധനം തട്ടിപ്പറിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കൂടി തുടങ്ങി. ഗ്രാമങ്ങളിലൊക്കെ കള്ളന്മാരെ കൊണ്ടാണ് നിറഞ്ഞു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ രാജാവ് ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ ആ ധർമ്മം ആചരിക്കാനും പ്രേരിപ്പിക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് അധർമ്മികളെ ശിക്ഷിക്കാനും ആരില്ലാത്തതുകൊണ്ടുണ്ടല്ലോ ആ രാജ്യം അരാജകത്വമായിട്ട് മാറി എന്നുള്ളതാണ് ആ പറയണത്. അപ്പോൾ അതാ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏവം മൃശന്ത ഋഷയോ ധാവതാം സർവതോ ദിശം പാംസു സമത്യത ഭൂരി ചോരാണാം അഭിലുംബതാം തത് ഉപദ്രവമാജ്ഞായ ലോകസ്യ വസുലംബതാം ഭർത്തിരി ഉപരതേ തസ്മിൻ അന്യോന്യം ജിഘാംസതാം ചോരപ്രായം ജനപദം ഹീനതത്വം അരാജകം ലോകാൻ ആവരയൻ ശക്തി
ശക്ത അഭി തദ്ദോഷദർശിന പിന്നെന്താച്ചിട്ടുണ്ടെങ്കിൽ എന്താ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാഹ്മണ സമദൃക്ഷാന്തോദീന നാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മതസ്യാവി ദീനബണ്ഠാത് പയോയഥ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ രാജ്യം മുഴുക്കുന്ന താറുമാറായിട്ട് കിടക്കണ കണ്ടിട്ട് മുനിമാർക്ക് വളരെ സങ്കടം തോന്നി എന്നാ പറയണത്. ഈ പ്രജകൾ ഇങ്ങനെ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ കള്ളന്മാരുണ്ടല്ലോ അവരെ ഇങ്ങനെ ഉപദ്രവിക്കണൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിഷമായി എന്നാ പറയണത്. അപ്പോൾ അവരെ ഈ കള്ളന്മാരിങ്ങനെ ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ഋഷിമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഋഷിമാരുടെ ഡ്യൂട്ടി അല്ലേ, അത് രാജാവിൻ്റെ ഡ്യൂട്ടിയാണ്. അതുണ്ടെങ്കിൽ കള്ളന്മാരെ ശിക്ഷിക്കാൻ ഋഷിമാർക്ക് ഒരു അധികാരവും ഇല്ല. അത് ആ വർണ്ണാശ്രമങ്ങളിൽ വെച്ചിട്ട് അത് ബ്രാഹ്മണന്മാർക്ക് ഇന്നത് വേദങ്ങളെ കൽപ്പിച്ചിട്ടുള്ളത് ക്ഷത്രിയന്മാരാണ് ആര് ഇവരെ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ അത് അവർക്ക് അധികാരമില്ലാത്തത് കൊണ്ട് അവരൊന്നും ചെയ്തില്ല എന്നാണ് പറയണത്. അപ്പോൾ അവരെന്താ വെച്ചാൽ എല്ലാറ്റിനും സമമായി കാണുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാർ. ആ ദുഃഖിതരെ കണ്ടിട്ട് അവരുടെ ആ ദുഃഖശമനത്തിന് വേണ്ടി യാതൊന്നും പ്രവർത്തിക്കാതിരുന്നാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവരുടെയൊക്കെ ആ ബ്രഹ്മചേ തേജസ്സുകൾ ചോർന്നു പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ഒരുതണ്ട് അത്രേ ദുഃഖിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ തേജസ്സിന് കോട്ടം പറ്റും എന്നുള്ളത് മുനിമാർക്ക് മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര രാജാവ് രാജ്യത്ത് രാജാവ് ക്ഷത്രിയെ നോക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ വൈശ്യനും ശൂദ്രനൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബ്രാഹ്മണന്മാർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സ് അലിഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തേജസ്സുകൾ കുറയും എന്നവർക്ക് മനസ്സിലായി എന്ന് പറയണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അംഗൻ്റെ ആ വംശം കുത്തിയേറ്റ് പോകാനോട്ട് പാടില്ല, ഇനി ആ വംശങ്ങളെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഈ വംശത്തിലെ രാജാക്കന്മാരുണ്ടല്ലോ ആ ഭഗവാനെ ആശ്രയിച്ചവരാണ്. അതുമാതിരി അങ്കനെ മാതിരിയുള്ള രാജാവ്, ധ്രുവനെ മാതിരിയുള്ള രാജാവ്, വീരശാരികളൊക്കെ ആയിരുന്നു അവർ ഭഗവാന്റെ പ്രാപ്തി പേരിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവൻ്റെ ആ വംശങ്ങളിൽ നശിച്ചു പോവാതിരിക്കണം എന്നുള്ള അവർക്ക് ആ മുനിമാരൊക്കെ ചിന്തിച്ചു എന്നാ പറയണത്. ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുനിമാർ എല്ലാവരും കൂടിയിട്ട് അരമനയിലേക്ക് ചെന്നു എന്നാ പറയണത്. ആ സുനീത താമസിക്കുന്ന അരമനയിലേക്ക് ചെന്നു എന്നാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുനിമാരുടെയൊക്കെ ആ ഒരു മനസ്സ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാറ്റിനും എന്ത് അപമാനം സഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ആ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് അത് അവര് ഇത് പോയി ഇന്നത്തെ രാജാക്കന്മാർ ഇന്നത്തെ മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കഷ്ടപ്പെട്ടാലേ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അതല്ല ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇവർക്ക് മനസ്സമാധാനം പോയി കിട്ടിയെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സുനീതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സുനീതി ഒരു കാര്യം ചെയ്യുക, ആ വേനൻ്റെ ഇതിങ്ങോട്ട് കൊണ്ടുവരും, ശവശരീരം ഇങ്ങോട്ട് കൊണ്ടുവരും, എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർ അത് കൊണ്ടുവന്നിട്ട് അവർ മുമ്പിൽ വെച്ചു എന്നാണ് പറഞ്ഞിട്ട് വേനൻ എന്താ അവരെന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നതിന് ശേഷം വിനിശ്ചിത്യവമൃഷയ വിപന്യസ്യ മഹീപതേ മമന്തു ഊരും തരസ തത്ര ആസീത് ബഹുവോ നര. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഈ ഊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടയുണ്ടല്ലോ കാലിൻ്റെ ആ തൊടകളെയാണ് കടഞ്ഞു എന്നാണ് പറയണത്. മഹർഷിമാർ വേണ്ട ശരീരത്തിലെ അവർക്കൊരു അവർക്ക് അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ആ കട അവൻ്റെ വേണ്ട കട തുടകളെ അങ്ങോട്ട് കടഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ അതിൽ നിന്നുണ്ടല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുടഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാകകൃഷ്ണോ അതിഹ്രംസാഗ്രോ ഹ്രസ്വബാഹുർ മഹാഹനു ഹ്രസ്വപ്രസ്വപാൻ നിമ്ന നാസാഗ്രോ രക്താക്ഷ താമ്രമൂർദ്ധജ. എങ്ങനെ ഒരു രൂപം ഉണ്ടായത്രേ, ഒരു ആൾക്കാരുണ്ടായത്രേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാകകൃഷ്ണ എന്ന് പറഞ്ഞാൽ കാക്കയെപ്പോലെ കറുത്ത നിറാണത്രേ അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ അതിഹ്രസ്വാംഗം, അവർക്ക് ഉയരമില്ലാത്രേ, നീളം കുറഞ്ഞ ശരീരത്രേ. പിന്നെ അവരുടെ കാലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്രസ്വബാഹുർ, കൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാലും ചെറിയ കൈയും ഹ്രസ്വബാഹു പറഞ്ഞത്രേ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പതിഞ്ഞ മൂക്ക് അത്ര, അവരുടെ ഹനൂക്ക് ഉണ്ടല്ലോ കുറിയ കൈകാലും പതിഞ്ഞ മൂക്കാണ് അത്ര ഉള്ളത് അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ ചുവന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു, ചെമ്പിച്ച തലമുടി, ഇതൊക്കെ ആയിരുന്നു അവരുടെ രൂപം അത്ര ഉണ്ടായിരുന്നത്. അപ്പൊ ഇതായിരുന്നു ഇത്ര കടഞ്ഞപ്പോ വന്നിട്ടുള്ള ഒരു രൂപം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണത്. എന്നിട്ട് അവൻ ആ പ്രത്യക്ഷപ്പെട്ട വഴിക്ക് എടുത്ത് ആ രൂപം ചോദിച്ചുത്രേ, കൃഷിമാരോട് ചോദിച്ചുത്രേ, നിങ്ങളൊക്കെ എന്നെ കളഞ്ഞില്ലേ, എന്നെ വിളിച്ച് വരുത്തിയില്ലോ, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത്ര ഈ മഹർഷിമാരൊക്കെ അത് ആ ശക്തിയിൽ കൊണ്ടുവന്ന ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചുത്രേ. പണ്ട് വീരഭദ്രനെ ജടയെന്ന് വന്നിട്ട് ശിവം ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഭഗവാനെ ഞാൻ എന്താപ്പം ചെയ്യേണ്ടത്, ലോകം മുഴുവൻ പിടിച്ചടക്കണമെന്നൊക്കെ ചോദിച്ചില്ലേ. ആ ഒരു അങ്ങനെയാണ് ഇത്ര ചോദിച്ചത്. അപ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാനെന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് അവൻ അവിടെ ദീനഭാവത്തിലാണ് അത്ര ചോദിച്ചത്. ആര്? ഈ ഉയരം കുറഞ്ഞ ശക്തിയില്ലാത്ത ആൾക്കാരെമാരാണല്ലോ ഈ പുറപ്പെട്ടത്. അപ്പോൾ ദീനഭാവത്തിലാണ് ചോദിച്ചത്. മറ്റത് എന്താ പറയുക, ശിവൻ്റെ വീരഭദ്രൻ ചോദിച്ചത് അങ്ങോട്ട് ഭയങ്കര ശബ്ദത്തോടെ ചോദിച്ചത്. ഇത് ദീനഭാവത്തോടെ ഇത്ര ചോദിച്ചത്. എന്നിട്ട് ചോദിച്ചപ്പോൾ എന്താ ഞാൻ ചെയ്യുക പറഞ്ഞു. ഒരു ഒരു ഊക്കില്ലാത്ത മാതിരി ചോദിച്ചു അത്രേ. അപ്പൊ മുനിമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിശീത എന്ന് പറഞ്ഞത്ര, ഇരിക്കൂ എന്ന് പറഞ്ഞത്ര, അവനോട് ഇരിക്കാൻ പറഞ്ഞത്രേ എന്ന് അവനോട് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത് തം തു തേ അവനതം ധീര ധീനം കിം കരോമി വിധിവാദിനം. അവൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്, ചോദിച്ചു നിശീതേത്തി അബ്രുവാം സ്ഥാത സ നിഷാദസ്തോ ഭവത്. അങ്ങനെ ആ നിഷീത എന്ന് ചോദിക്കിയ കാരണം കൊണ്ടിട്ടുള്ള മഹർഷിമാർ അവനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അവൻ അതിനുണ്ടല്ലോ, അവന് നിഷാദൻ നിഷാദനായി തീർന്നു എന്നാണ് പറയണത്. അവനെ നിഷീത പറഞ്ഞ കാരണമാണ് നിഷാദനായി. അങ്ങനെ ഇത്ര കാട്ടാള വംശങ്ങളുണ്ടായത് ഈ ഉയരം കുറഞ്ഞ ആൾക്കാരൊക്കെ കാട്ടാളന്മാരത്ത് കറുത്ത് കറുത്ത് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള അവർക്ക് പതിഞ്ഞ മൂക്ക് എത്ര കാട്ടാളന്മാരൊക്കെ ഉണ്ടാവുക, അവർക്ക് കയ്യും കാലൊക്കെ ചെറുതാത്ര ഉണ്ടാവുക, അങ്ങനത്തെ കാട്ടാളന്മാരായിട്ട് തീർന്നു എന്നാണ് പറയണത്. അപ്പം മുനിമാരൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തസ്യ വംശാസു നൈഷാദ ഗിരി കാനനഗോചര ഏന ഏന അഹരജയൻ ജായമാനോ വേന മുൽ വേന കൽമഷമുൽഭണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഈ ഇവരെ മഹർഷിമാരുടെ ചെന്നെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്തോ, നിങ്ങളൊക്കെ വനത്തിലേക്ക് പൊക്കോ പറഞ്ഞ് പറഞ്ഞയച്ചു. അവൻ്റെ വംശക്കാരാണത്രേ ആ പർവ്വതങ്ങളിലും കാടുകളിലും ജീവിക്കുന്ന നിഷാദന്മാരായിട്ട് അവർ മാറി എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൻ്റെ പാപത്തു നിന്ന് ജനിച്ചവരാണത്രേ ഈ നിഷാദന്മാർ, ഈ കാട്ടുവർഗക്കാർ. അതായത് പാപസ്വരൂപേണ ഉണ്ടായതാണത്രെ അവൻ്റെ തുടയെന്ന് വന്നിട്ടുള്ള നിഷാദന്മാർ ഇതായിട്ട് പോയി എന്നാണ് പറയണത്. എന്താ നിഷാദന്മാരായിട്ട് കാട്ടിലേക്ക് അവർ യാത്രയായി എന്നാണ് പറയണത്. ഇതോടെ ഈ അധ്യായത്തിൻ്റെ ആ കഥ ഇതോടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15-ാമത്തെ അധ്യായത്തിലെ ആ പൃഥുവിൻ്റെ രാജാഭിഷേകമാണ്. പൃഥു ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള പൃഥു അവതരിക്കേണ്ടതാണ് അടുത്ത അധ്യായ 5-ാമത്തെ ശ്ലോകത്തിൽ. ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഇത്രയൊക്കെ വന്നിട്ട് ഒരധ്യായത്തിൻ്റെ മുകളിൽ എത്തിയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് അടുത്ത അധ്യായം ചെറിയ അധ്യായമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രണ്ടധ്യായം തീർക്കാമെന്നൊക്കെ വിചാരിച്ചു, അതൊന്നും നടന്നില്ല. എന്തായാലും ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് വേഗം തീർക്കുക എന്നുള്ളതല്ലോ, നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആയുസ് കുറച്ച് കൂടിയാലോ. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ശരി, എന്തായാലും ഭാഗവതമൊക്കെ പറഞ്ഞതല്ലേ, നമുക്കൊക്കെ നമ്മളുടെ മരണഭീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ. അപ്പം നമുക്കിത് കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല, എന്തായാലും ഓരോ അധ്യായങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 അധ്യായങ്ങളൊക്കെ തീർക്കുക എന്നുള്ളത് നമുക്ക് എന്തായാലും നമുക്കൊക്കെ എന്താ പറ്റണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒരു നാരായണിയൊക്കെ വായിക്കുകയാണെങ്കിൽ ഇത് വായിച്ച് തീർക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമൊക്കെ 5-10 മിനിറ്റ് കൊണ്ട് ചെല്ലണുണ്ട്. ശരിക്കും വിഷ്ണു സഹസ്രനാമം ചെല്ലണമെങ്കിൽ 20 മിനിറ്റ് എങ്കിലും വേണട്ടോ. ആ സഹസ്രനാമൊക്കെ നമ്മൾ 10 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങോട്ട് ചെല്ലുക, 5 മിനിറ്റ് കൊണ്ടൊക്കെ അങ്ങോട്ട് ചെല്ലണില്ലേ. അതുമാതിരി അമ്പലത്തിൽ പോയിട്ട് നാരായണ ഉണ്ടെങ്കിൽ അത് വായിച്ച് തീർക്കുക എന്നാണ് പറയുക അല്ലേ. അത് ഒരധ്യായം വായിച്ചാലും വേണ്ടില്ല, ഒരധ്യായം 4 മണിക്കൂർ എടുത്താലും വേണ്ടില്ല, 1 മണിക്കൂർ എടുത്താലും വേണ്ടില്ല. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ച് തീർക്കുക എന്ന് പറയരുത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീർക്കുക എന്നുള്ള എല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളത് അർത്ഥം. അപ്പോൾ ഇനിയെങ്കിലും നമ്മളൊക്കെ ഈ ഭാഗവതം വായിക്കുമ്പോൾ രാമായണം വായിക്കുമ്പോൾ വായിച്ച് തീർക്കാനായിട്ട് നമ്മൾ വായിക്കരുത്, വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ചേരാനായിട്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇവ വായിക്കണം. ഞാൻ ആരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുമല്ല വിമർശിക്കാനൊന്നും. കാരണം എൻ്റെ നാവിൻ്റെ മുകളിൽ ഇങ്ങനെ വെറും തോന്നുന്നു, ഞാനത് വിളിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം, എല്ലാം ഭഗവാൻ അത് ചെയ്യിപ്പിക്കണു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മാത്രമാണ് ഞാൻ അത് വിചാരിക്കണം മനസ്സിലാക്കണുള്ളൂ. എല്ലാറ്റിനും ഉത്തരവാദി ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം അത്ര നിർത്താം. നമുക്ക് നാളെ നിന്നിട്ട് നാളെ പൃഥുവിൻ്റെ ആ അവതാരം വായിച്ച പൃഥുവിൻ്റെ ചരിതങ്ങളും നമുക്ക് നാളത്തോടെ തീർക്കാം. ഇതേമാതിരി ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അധ്യായം അല്ലേ, ഒരു കഥ പറയാമെന്നൊക്കെ വിചാരിച്ചു, അതൊന്നും നടന്നില്ല. സമയം കുറേ ആയത് കാരണം ആ കഥയും നടന്നില്ല. ഇനി എന്തായാലും നമുക്ക് നാളെ ആ ഒരു കഥ ഉണ്ട്, അത് പുരി ജഗന്നാഥപുരിയുടെ ഒരു കഥയുണ്ട്, അത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് ഇനി എന്തായാലും നാളെ നമുക്ക് നോക്കി നോക്കാം, സമയം കിട്ടുമ്പോൾ നോക്കാം. ഇന്ന് തൽക്കാലം അവസാനിക്കാം. എല്ലാവരും ആ ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി.